കോഴിക്കോട് പിഎൻബി ബാങ്ക് തട്ടിപ്പിൽ അറസ്റ്റിലായ മുൻ മാനേജർ റിജിലിന് പിന്നിൽ ആരുമില്ലെന്ന് കരുതുന്നതായും പിഎൻബിയെ ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുന്നുവെന്നും കോഴിക്കോട് മേയർ ബീനാ ഫിലിപ്പ്. ഒരാൾ മാത്രം ചെയ്ത തെറ്റിന് ബാങ്കിനെ കുറ്റപ്പെടുത്താനാകില്ലെന്നും പിഎൻബിയിൽ നിന്ന് അക്കൗണ്ടുകൾ മാറ്റുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ലെന്നും മേയർ പറഞ്ഞു. കോർപ്പറേഷൻ അക്കൗണ്ടുകളെല്ലാം കൃത്യമായ ദിവസവും പരിശോധിക്കും, പലിശ നൽകുമെന്ന് പിഎൻബി അറിയിച്ചതായും ബീനാ ഫിലിപ്പ് കോഴിക്കോട് പറഞ്ഞു. ഇൻട്രസ്റ്റ് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് തരുമെന്ന് പറഞ്ഞു. അവർ നമുക്ക് തന്ന കത്തും അങ്ങനെയായിരുന്നു. ഇപ്പോൾ തന്ന 10.7 കോടിയും അതിൻ്റെ ഇൻട്രസ്റ്റും ബാങ്ക് തരും എന്ന ഒരു പ്രോമിസ് അവർ ചെയ്തിരുന്നു. നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. അവർ അതിനുവേണ്ടി മാത്രം ബോർഡ് കൂടി ആ തീരുമാനമെടുത്തു. ഞങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് അക്കൗണ്ടുകൾ, ഇതിപ്പോൾ പി എൻ ബിയിലത്തെ അക്കൗണ്ടും അതിനുശേഷം ബാക്കിയുള്ള അക്കൗണ്ടുകൾ ഈ പറഞ്ഞതുമാതിരി ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട് ഇങ്ങനെയുള്ള ചില മാൽപ്രാക്ടീസുകൾ നടന്നു. അതുകൊണ്ട് നമുക്ക് ബാങ്കിൻ്റെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ കുറേ അക്കൗണ്ടുകളൊക്കെ കുറച്ച് കാലം ഉപയോഗിക്കാതെ കിടന്ന അക്കൗണ്ടുകളെ കുറിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ച് അതിന് മുന്നോട്ട് എന്താ കൊണ്ടുപോകേണ്ടതെന്ന് ഇത് പറഞ്ഞ മാതിരി വിദഗ്ധാഭിപ്രായം തേടിയിട്ടാണ് മുന്നോട്ട് പോവുക.